ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഫസ്റ്റ് ലെസൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുള്ള മെറ്റീരിയൽസ് എല്ലാതും കളക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വരുന്ന ലെസണുകളിലെല്ലാം ഞാൻ ഫാബ്രിക്കിൻ്റെ ബേസിക്കായ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിക്കായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങളത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് മെയിനായ ഒരു കാര്യം. അതായത് എന്ത് പെയിൻറ് ചെയ്യാനായാലും നമുക്ക് ആദ്യം വേണ്ടത് കൈവഴക്കമാണ്. ആ ബ്രഷ് പിടിക്കുന്ന രീതിയും ആ പെയിൻറ് എത്രത്തോളം എടുക്കണം, അതിലെത്രത്തോളം വെള്ളം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര മീഡിയം അതിൽ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി പഠിക്കുന്നത്. അതുപോലെ ഷെയ്ഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ശരി. ഇപ്പം നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പോയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ എന്താണ്? ആദ്യമേ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരക്കാനും സർക്കിൾ വരക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാനും അത് നമ്മുടെ കൈ അതുമായിട്ട് വഴങ്ങി വരാനും കൂടിയാണ് നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളും ടെക്നിക്കുകളൊക്കെ നിങ്ങൾ കൂടുതലും ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറിയാവുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഓ ഇതെനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ച കാര്യങ്ങളായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ അത് എത്രത്തോളം ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഈ ലെസ്സനുകളിലൊക്കെ എനിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം ഞാനൊരു വൺ വീക്ക് ഡിഫറൻറ്റ് ഇട്ടിട്ടായിരിക്കും ഓരോ ലെസ്സൺ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചിത്രങ്ങൾ പെയിൻറ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം പെയിൻറ് ചെയ്യാം. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് വഴങ്ങി വരുന്നതായിരിക്കും. ഇനി നമുക്ക് ലെസൺ വണ്ണ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ലെസൺ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലിംഗ് വർക്കാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണെന്നുള്ളത്. അതായത് ഇത് സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്, ഫില്ലിംഗ് വർക്ക് എന്നാണ് ഇതിന് പറയുക. അതായത് ജസ്റ്റ് ഇതിൽ ഔട്ട്ലൈനോ അല്ലെങ്കിൽ ഷെയ്ഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒരു പിക്ചർ വരക്കുക, അത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, ബേസിക്കായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിളായതാണോ ഒരു ലെസൺ വണ്ണ് എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം പിക്ചേഴ്സ് വരച്ച് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം പിക്ചേഴ്സ് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഈ ഫില്ലിംഗ് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് വാർലി പെയിൻറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ലെസണിൽ ഞാൻ ഫില്ലിംഗ് വർക്കിനോടൊപ്പം തന്നെ വാർലി പെയിൻറ്റിങ്ങിനെയും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. വാർലി പെയിൻറ്റിംഗ് എന്നതൊരു ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ആർട്ടാണ്. അതായത് മഹാരാഷ്ട്രയിലെ ട്രൈബൽ വുമൺസൊക്കെ അവരുടെ വീടുകളൊക്കെ വീട്ടിലെ ചുമരുകളിലൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു ആർട്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യ നമ്മുടെ മ്യൂറൽ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചുമർ ചിത്രകല നമുക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്ഥലങ്ങളിലും അവരുടേതായ രീതിയിലുള്ള കലാരൂപങ്ങൾ ഉണ്ട്. ഈ വാർലി പെയിൻറ്റിംഗ് എന്നുള്ളതൊരു എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. നമുക്ക് ആ പെയിൻറ് കണ്ടാൽ അറിയാൻ പറ്റും എന്താ പറയുക, അതിൽ അവർ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ട്രയാങ്കിള് സർക്കിള് അങ്ങനെയുള്ള ഷേപ്പുകളാണ് ഏറ്റവും കൂടുതൽ. ഈ ട്രയാങ്കിളും സർക്കിള് അതുപോലെ ലൈൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ അങ്ങനെ ഷെയ്ഡിങ്ങോ അല്ലെങ്കിൽ ലൈനിങ്ങോ ഒന്നും വരുന്നില്ല, വെറും ഫില്ലിംഗ് വർക്ക് മാത്രമാണ് ഇതിൽ വരുന്നത്. കുറേ പേര് ഡാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹണ്ടിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് ടൈമിലുള്ളത് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളതാണ്. നമുക്ക് അവരുടെ ആ ഒരു പിക്ചർ ആ പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് വാർലി പെയിൻറ്റിംഗ്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഇപ്പോൾ ഒരു ഒരാളെ കാണിക്കുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ ഭാവങ്ങളോ അല്ലെങ്കിൽ ഷെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ഏത് കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് വരക്കാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഫില്ലിംഗ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ വാർലി പെയിൻറ്റിംഗിൽ തന്നെ നമുക്കൊരു ഡാൻസ് ചെയ്യണൊരു പിക്ചർ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമുക്കൊന്ന് ഒരു ആദ്യം ഫസ്റ്റ് ഒരു റൗണ്ട് വരക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇതിൻ്റെ ഒരു മൂടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് വരയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ബാംഗിൾസോ അല്ലെങ്കിൽ കോമ്പസൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. ഇതിൽ നമുക്കിതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരയ്ക്കുക. ഇതിലൊരു സർക്കിൾ വരച്ച് കൊടുക്കണം. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറൊരു ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചാലും മതി. ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സെൻറ്ററിലൊരു ലൈൻ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ.
പിന്നെ ഇവിടെ നിന്നൊരു 3 സെൻറ്റിമീറ്ററും ഇവിടെ നിന്നൊരു 3 സെൻറ്റിമീറ്ററും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നിനല്ല, ട്രയാങ്കിൾ ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സിമ്പിളായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പും നമ്മളിതിലിവിടെ സർക്കിളും ട്രയാങ്കിൾ ഷേപ്പും ഒക്കെയാണ് വരച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇതുപോലെ ഒരു പിക്ചേഴ്സ് വരച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഗൂഗിളിൽ ഒരുപാട് പിക്ചേഴ്സ് കിട്ടും, അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ തുണിയിൽ പെൻസിൽ വെച്ച് വരയ്ക്കരുത്. ഇതുപോലെ ഒരു പിക്ചർ വരച്ചിട്ട് അത് ട്രേസ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു തുണിയുടെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാഗിൽ എങ്ങനെയാണ് വാർലി പെയിൻറ് ചെയ്യാൻ നോക്കാം. അപ്പം ഞാനൊരു ബാഗ് എടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്കിതുപോലെ നിങ്ങളുടെ ചുരിദാറിലും സാരിയിലും ടീഷർട്ടിലും എന്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒരു ബാഗിൽ ചെയ്യണതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേസ് ചെയ്യണം. കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഞാനൊരു ഒരു പിക്ചർ ഇതിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കളർ കൊടുക്കാം. പെയിൻറ് ചെയ്യാൻ ഞാൻ ബ്ലാക്ക് പെയിൻറ് മാത്രമാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പുതിയ പെയിൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പെയിൻ്റ് എടുത്തെടുത്തെടുത്ത് വരുമ്പോൾ അതിങ്ങനെ തുറന്ന് തുറന്ന് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വെള്ളം യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതിന് പക്ഷേ വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രഷ് നമ്പർ 6 ആണ്. അത് നമ്മുടെ പിക്ചേഴ്സിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വലിയ പിക്ചറാണെന്നുണ്ടെങ്കിൽ വലിയ ബ്രഷ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 6 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രഷ് എപ്പോഴും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായി വാഷ് ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം നന്നായി തുടച്ചു കൊടുക്കണം. അത് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണിയിലോ നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുക. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതുപോലെ ഞാനിപ്പം ചെയ്യണ പോലെ ഡയറക്റ്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മളിതിങ്ങനെ തുറന്ന് വെക്കും തോറും ഇത് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചും എടുത്ത് നമുക്ക് ചെയ്യണം നല്ലത്. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഡാൻസിൻ്റെ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. അവർ ഡാൻസ് ചെയ്യണതും അങ്ങനത്തെ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പല രീതിയിലും ചെയ്യാം. ഇപ്പോൾ അവരുടെ ഒരു കൊയ്ത്ത് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വീടും പരിസരമൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ, അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ നമുക്ക് ഒരു തീം ബേസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ കണ്ടല്ലോ, ഇത് നമുക്ക് ശരിക്കും ഇതുപോലെ ഫില്ലിങ് വർക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇവരെ ഇതിൽ തന്നെ മെയില് ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഫീമെയിലിൽ ജസ്റ്റ് ഒരു മുടി പോലെ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിങ്ങനെ കെട്ടി വെച്ച പോലെ ഇവിടെ വരച്ചു കൊടുക്കാം. മെയിലിങ്ങനെ ഫീമെയിലിങ്ങനെ വരും. കുറച്ചൊരു ചെറിയൊരു ഡിസൈൻ വേണമെങ്കിൽ വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വരച്ച് കൊടുക്കാം. പിന്നെ ഇത് ബോയ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഇങ്ങനെ ട്രൗസറൊക്കെ ഇട്ടിട്ടുള്ള പോലെ. ഇത് ഗേൾസിനൊക്കെ ഇതുപോലെ രണ്ട് സൈഡിൽ അങ്ങനെയൊക്കെ ചെയ്യാം.
ഓരോ ഇതിൽ തന്നെ ഇങ്ങനെ വ്യത്യാസം ഉണ്ട് ഇവരെയിൽ. ഇതിപ്പോൾ വുമൺ ആണ്, വുമണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ മുടിയൊക്കെ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് വുമണിന് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഓൾഡ് മാനാണ് കണ്ടോ. അപ്പോൾ ഒരു ചെറിയ വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഒരു ചെറിയ ഷേപ്പിനൊരു ചെറിയൊരു വളവൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ. ഇതൊരു ചെറിയ കിഡ്, ഇത് കിഡ്സിന് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഇരുന്നിട്ട് കാലൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ വരച്ചിട്ടുള്ള ഒരു രീതിയിൽ. അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ പീക്കോക്ക് വരുന്നുണ്ട്, പീക്കോക്കും അനിമൽസും ഒക്കെ വരുന്നുണ്ട്. പീക്കോക്കൊക്കെ ഇതുപോലെ ഇതന്നെ നമ്മുടെ ട്രയാങ്കിളും റൗണ്ട് ഷേപ്പും ഒക്കെ സർക്കിളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ ബേർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് കൈ ഇതുപോലെ ഉള്ളിൽ കിട്ടു കൊടുത്തിട്ട് ഗ്രൂപ്പായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ഇത് അവർ കൊയ്ത്തിൻ്റെ അവരുടെ ഒരു ട്രഡീഷണൽ അവരുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ വരുന്നത്. നമുക്കിതുപോലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ. നമുക്കിതുപോലെ കുറേ പിക്ചേഴ്സ് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നായാലും നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ അത് ട്രേസ്, അത് പ്രിൻ്റ് എടുത്ത് ട്രേസ് ചെയ്തിട്ട് ചെയ്യാം. ഫില്ലിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ നമുക്ക് വരക്കാം. ഇപ്പം ഞാൻ തുണിയിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ പഠിക്കാനായതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളതിന് വേണ്ടി കുറേ പിക്ചേഴ്സൊന്നും പ്രിൻ്റ് എടുക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ഒരു ഭാവനയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ, അപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ തുണിയത് ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയും നല്ലത്. അല്ലാതെ നടുക്കിൽ നിന്ന് വരച്ചാൽ കുറേ തുണി വേസ്റ്റായി പോവും. അപ്പോൾ ആദ്യമൊരു ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനൊരു ഫ്ലവർ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ എന്ത് വരച്ചോളൂ കേട്ടോ, നല്ല പിക്ചറൊക്കെ വരയ്ക്കുക. നിങ്ങൾ പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിരിക്കും നിങ്ങളുടെ വർക്ക്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു കളർ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഡിസൈൻ, സിമ്പിൾ ഒരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലൊരു ഡിസൈൻ വർക്ക്. ഇത് ഇത് ഈ ഇതുപോലൊക്കെ ഡിസൈൻ നമുക്ക് ചുരിദാറിലും നമ്മുടെ അതുപോലെ ടോപ്പിലൊക്കെ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഗോൾഡോ സിൽവറൊക്കെ വെച്ചിട്ട് കളേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ട് കളേഴ്സ് വെച്ച് കൊടുക്കാം, മൂന്ന് കളേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീനും ബ്ലൂവും വെച്ച് കളർ ചെയ്തിട്ടുള്ളത് കളർ ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെ ഇരിക്കും നോക്കാം. ഇതും ഒരു ഫില്ലിംഗ് വർക്കാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് സ്പീഡിൽ ചെയ്തു എന്നുള്ള ഒരു പെർഫെക്ഷനും ഇല്ല ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ടും പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. സമയമെടുത്ത് സാവധാനം ചെയ്താൽ മതി. ഇതുപോലെ നിങ്ങൾ മാക്സിമം എത്രത്തോളം ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ചിത്രങ്ങൾ വരയ്ക്കുക, പെയിൻറ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്തിട്ടാണ് അത് പഠിക്കുന്നത്. ഇത് ഞാൻ വാർലി പെയിൻ്റ് ഒരു ബാഗുമ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് സാരിയിലും, ഇപ്പോൾ നമ്മൾ വിഷുവൊക്കെയാണ് വരുന്നത്, അപ്പോൾ വിഷു പ്രമാണിച്ച് നമുക്ക് നമ്മുടെ സെറ്റ് സാരിയിലും അല്ലെങ്കിൽ മക്കളുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് വരക്കാവുന്നതാണ് കണ്ടോ. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ സർക്കിള്, ട്രയാങ്കിള് അങ്ങനെയുള്ള ഷേപ്പുകളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ തുണിയിൽ ഇതുപോലെ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും നല്ല പിക്ചർ നിങ്ങൾക്ക് ഒരു ഇഷ്ടമായൊരു പിക്ചർ എടുത്തിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പിക്ചറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഫയലിലോ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഫില്ലിംഗ് വർക്ക്
മറ്റ് ഫില്ലിങ് വർക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താഴത്ത് ഒരു നോട്ട് പോലെ എഴുതി വെക്കാം. അങ്ങനെ നിങ്ങളൊരു ബുക്കായിട്ട് ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കായിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുക, കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫ്രീ ടൈം വന്ന് ഞാനൊന്ന് സാരിയിലൊന്ന് പെയിൻറ്റ് എന്തെയ്ത് നോക്കട്ടെ ചെന്നെങ്കിലും വരുമ്പോൾ നമുക്ക് ആ ബുക്ക് എടുത്ത് ഈസി ആയിട്ട് നോക്കാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഫയലാക്കി വെക്കാൻ നോക്കുക. ഈ ഫില്ലിങ് വർക്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരിക. എനിക്ക് ഫേസ്ബുക്കിൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്നുള്ളൊരു പേജ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. അപ്പോഴാകുമ്പോൾ ഫോട്ടോസൊക്കെ അയച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ലെസൺ അടുത്ത തേഴ്സ്ഡേയാണ് വരുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുക, ലെസൺ ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.